അസ്സലാമു അലൈക്കും, വെൽക്കം ടു ലാമീംസ് കിച്ചൻ. ലാമീംസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, അതുപോലെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ പച്ചരി, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റോ റൈസ് പച്ചരി നല്ലപോലെ കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ 250 ml കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് പച്ചരി നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു 4 മണിക്കൂർ നേരം കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതൊരു വലിയ തേങ്ങയിൽ നിന്നെടുത്ത കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണിത്. അതിപ്പോൾ നമ്മൾ മാവ് കലക്കുന്ന സമയത്ത് എത്ര കപ്പാണ് ആവശ്യമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഇത് തീരെ കട്ടി കുറച്ചെടുത്ത വേറെ കുറച്ച് പാല്, നമുക്കത് ഈ പാല് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതും കൂടി ചേർത്താൽ മതി. പിന്നെ ഇത് പഞ്ചസാര, ഈ 250 ml കപ്പിന് 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മാവ് കലക്കുന്ന സമയത്ത് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. പിന്നെ 1 മുട്ട, പിന്നെ 1-5 പീസ് ഏലക്ക. നമ്മളിപ്പം ഈ കിണ്ണത്തപ്പം ഞാൻ പറഞ്ഞല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കിണ്ണത്തപ്പമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടിച്ച് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് പതിവ്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഏലക്ക ഈ മാവിൻ്റെ കൂടെ ചേർത്ത് അരച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ഈ മാവ് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ നല്ലവണ്ണം ഇത് ഈ മാവിനകത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് വായിൽ ഏലക്കയുടെ തൊലിയൊന്നും ഒരു ഡിസ്റ്റർബായിട്ട് വരുത്തുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാവ് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം മിക്സിയിൽ അരി ഇട്ട് കൊടുക്കുക. ഇതിപ്പം കുറച്ച് അരിയേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിനകത്തോട്ട് പച്ചവെള്ളം ഉപയോഗിക്കുന്നില്ല, തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ മാവ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തു. ഇനി മുട്ട ഇതിനകത്തോട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തു. പിന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത്. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ ഈ മാവ് ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് മാവ് അരയ്ക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ഈ കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ 1 മുട്ടയും ചേർത്ത് ഇത് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാവ് അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി നിർത്തി വേണം മാവ് അരയ്ക്കാനായിട്ട്. കാരണം മിക്സി ചൂടായാൽ മാവ് വെന്ത് പോകും, വെന്ത് പോയാൽ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ടെക്സ്ചറ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മിക്സി ചൂടായാൽ നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാൻ. നമുക്കിനി മാവ് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു തുണി കൊണ്ടുണ്ടാക്കിയ അരിപ്പാണെന്നുണ്ടെങ്കിൽ ഒട്ടും തരി അതിനകത്തോട്ട് പോകത്തില്ല. ഇതൊരു ഡബിൾ ലെയറാണ് ഇത്, ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ, ഡബിൾ ലെയറിൻ്റെ തുണി കൊണ്ടുണ്ടാക്കിയ അരിപ്പാണ്. ഇത് ഉപയോഗിച്ചിട്ട് അരിച്ചാൽ തീരെയും ഇതിനകത്തോട്ട് തരി പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇത് കൂടുതലാണ്. നമുക്കിനി വീണ്ടും 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പയെ കൂടെ നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ ഉയർത്തി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് അരിച്ച് വന്നോളും. പിന്നെയും തട്ടിക്കൊടുക്കുക, അരിപ്പ് നല്ലോണം തട്ടിക്കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത്രയും കൊത്ത് അതിനകത്ത് വന്നിട്ടുണ്ട്. ഫുള്ളും തേങ്ങാപ്പാൽ മൊത്തം ഇതിനകത്തോട്ട് പോകുന്നതുവരെ അടിച്ചെടുക്കുക. നമ്മൾ എത്ര ഫൈനായിട്ട് അരച്ചാലും അരിച്ചെടുക്കുമ്പോൾ കണ്ട് ഇത്രയും തരി അതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര ഫൈനായിട്ട് അരച്ചാലും തരി ഉണ്ടാവും. നമ്മൾ അരിച്ചെടുത്ത് തന്നെ എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു കപ്പ് തേങ്ങാപ്പാലും ഒരു മുട്ടയും ചേർത്ത് അരച്ചെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ആണ് നമ്മളിത് അരിച്ചെടുത്തത്. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് 3/4 കപ്പ് പഞ്ചസാര ഇട്ടു. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഒരു പിഞ്ച് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. മധുരം ഇപ്പോൾ പാകത്തിനാണ്, പക്ഷേ ഇപ്പം കറക്റ്റ് ആയിരിക്കുന്നു. പക്ഷേ വെന്ത് വരുമ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ഇപ്പോൾ 1/4 കപ്പ് കൂടെ ചേർക്കുമ്പോൾ മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാര. നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തത്. 2 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ മാവ് ഇതിപ്പോൾ കട്ടി കൂടുതലാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം 3 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. 3 കപ്പ് തേങ്ങാപ്പാൽ, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കുതിർത്ത പച്ചരി, 1 കോഴിമുട്ട, പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനകത്ത് ആവശ്യം. നമ്മളിത് കലക്കി കഴിയുമ്പോൾ ഈ സ്പൂണിൻ്റെ പുറകു വശം കണ്ടോ, ഈ രീതിയിൽ മാവ് ഇതിനകത്ത് പറ്റിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നതെന്ന് കാണിക്കാം. അതിനു മുന്നേ നമുക്ക് ഈ മാവ് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം പഞ്ചസാരയിലൊക്കെ എന്തെങ്കിലും തരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അരിഞ്ഞ് പൊക്കോട്ടെ. നമുക്ക് ഈ മാവ് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. നമ്മളത് അരിച്ചെടുത്തത് കാര്യമായി കണ്ടോ. ഈ തേങ്ങയുടെയൊക്കെ ഒരു തേങ്ങയുടെ നമ്മുടെ ഒരു കറുത്ത പുറകിലത്തെ ഒരു കറുത്ത തരിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. നമുക്കിത് ആവിയിലോട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ കിണ്ണത്തപ്പം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നല്ലതുപോലെ എല്ലാ വശവും തടവിയെടുക്കണം. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും എല്ലാം നെയ്യ് പുരട്ടിയെടുക്കണം. പാത്രത്തിൽ നിന്നും പെട്ടെന്ന് ഇട്ട് വരാൻ വേണ്ടിയാണ്. നമുക്കിനി ഇത് ചൂടാക്കി വച്ചിരിക്കുന്ന ഇഡലി ചെമ്പിലോട്ട് വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇഡലി തട്ട് ഞാൻ കമഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നെയ്യ് തടവിയ പാത്രം വെച്ചു. ഇനി ഇതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഫുള്ള് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഭാഗത്തിനും 3/4 ഭാഗത്തിനും ഇടയ്ക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും.
ഇത്രയും മതിയാകും. ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കണം. ഇത് വെന്തിയ ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം നമുക്ക് വെന്തോ എന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്തിരിപ്പുണ്ട്. നമുക്കിതിൽ ചെറിയ കമ്പി എങ്ങാനും വെച്ച് കുത്തി നോക്കാം. കമ്പിയൊക്കെ ക്ലിയറാണ്, ഒന്നും പറ്റി പിടിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഒരു പാത്രം നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം ഉണ്ടാക്കാനുള്ള മാവ് കൂടി ബാലൻസ് ഇരിപ്പുണ്ട്. അതും കൂടി ഉണ്ടാക്കിയ ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മുറിച്ച് കാണിക്കാം. അപ്പം നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കിണ്ണത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് അരിയും 3 കപ്പ് തേങ്ങാപ്പാലും 1 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും 5 ഏലക്കയും 1 നുള്ളുപ്പുമാണ് നമ്മൾ ഇതിനകത്തോട് ചേർത്തിരുന്നത്. ആ അളവിന് 2 പാത്രം കിണ്ണത്തപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ 2 എണ്ണം വേണ്ട, 1 എണ്ണം മതിയെങ്കിൽ 1.5 കപ്പ് അരി വേണ്ട, 3/4 കപ്പ് അരിയും 1.5 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പ് പഞ്ചസാരയും 2-3 പീസ് ഏലക്കയും ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ 2 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നമ്മൾ സോഫ്റ്റ് കിണ്ണത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സോഫ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന ടൈപ്പ് സോഫ്റ്റ്, കണ്ടോ, സോഫ്റ്റ് കിണ്ണത്തപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ലാമിംസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.